സ്വർണ്ണക്കടത്ത് കേസിൽ പല ഉന്നതരുടെയും പങ്ക് NIA ക്ക് ലഭിച്ചു. ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് കേരള പോലീസാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇതുപോലെ ഒരിക്കലും അതപതിച്ചിട്ടില്ല. അതപതിച്ച കാലഘട്ടം ഉണ്ടായിട്ടുമില്ല. സംസ്ഥാനത്തെ പോലീസ് സംവിധാനം പൂർണ്ണമായും ജീർണിച്ചിരിക്കുന്നു. ഈ കേസിൽ കേരള പോലീസിന്റെ തുടക്കം മുതലുള്ള സമീപനം സംശയത്തിന്റെ നിഴലിലായിരുന്നു. പലപ്പോഴും ഈ കേസിലെ പ്രതികൾക്കൊപ്പമായിരുന്നു പോലീസ് എന്ന് വേണം കരുതാൻ. പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്ന പല ഉന്നതർക്കും ഈ കേസിലെ പ്രതികൾക്കുമായി വളരെയേറെ അടുപ്പമുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ആ തലത്തിലേക്ക് അന്വേഷണം നീളുമോ എന്നാണ് ജനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. പോലീസിന്റെ സഹായമില്ലാതെ സംസ്ഥാനത്തിനകത്തു നിന്നും ഒരിക്കലും പ്രതികൾക്ക് സംസ്ഥാനം വിടാൻ സാധ്യതയില്ല. സാധ്യതയില്ലെന്ന് മാത്രമല്ല കേരളം വിടാൻ പറ്റുകയില്ല. ഇവർക്ക് സംസ്ഥാനം വിടാൻ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തുവെന്ന ആരോപണത്തിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഇന്ന് മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെ ശക്തന്മാരായി തന്നെ നിൽക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ രണ്ടാം പ്രതി സ്വപ്ന സുരേഷ് എയർ ഇന്ത്യ ഓഫീസർക്കെതിരെ വ്യാജ പീഡന പരാതി നൽകാനായി വ്യാജരേഖ ചമച്ചതും ഗൂഢാലോചന നടത്തിയതും ഉൾപ്പെടെയുള്ള കേസ് അട്ടിമറിക്കാനാണ് ആദ്യം പോലീസ് ശ്രമിച്ചത്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ സ്വപ്നയുടെ പങ്ക് ഇതിൽ ബോധ്യപ്പെട്ടിട്ടും ഉന്നതരുടെ സമ്മർദ്ദത്തെ തുടർന്ന് പോലീസ് ഒരു ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറായില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് പല ഉന്നതരുടെയും പങ്ക് വെളിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് കേരള പോലീസിന് ഗത്യന്തരമില്ലാതെ സ്വപ്നയ്ക്കെതിരെ ഒരു കേസെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത്. UAE കോൺസുലേറ്റിന്റെ ജനറലിന് ഗൺമാനെ അനുവദിച്ച DGP നടപടിയും ചട്ടം ലംഘിച്ചാണെന്ന് വാർത്തകൾ പുറത്തുവരുന്നു. ഒരു വിദേശ നയതന്ത്ര പ്രതിനിധിയുടെ സുരക്ഷയെ സംബന്ധിച്ച കാര്യങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ചേർന്ന് കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമേ കൈകാര്യം ചെയ്യാനാവൂ. എന്നാൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെയാണ് DGP നേരിട്ടാണ് ഗഡ്മാനെ ഉൾപ്പെടെ സുരക്ഷാ ജീവനക്കാരെ കേരള പോലീസിൽ നിന്നും അനുവദിച്ചത്. DGP നടത്തിയത് അധികാര ദുർവിനിയോഗമാണ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറും നടത്തിയത് അധികാര ദുർവിനിയോഗവും ചട്ടലംഘനവുമായിരുന്നു. ഈ പേരും പറഞ്ഞാണ് ശിവശങ്കറിനെ സർവീസിൽ നിന്നും കേരള സർക്കാർ സസ്പെൻഡ് ചെയ്തത്. അതേസമയം എല്ലാ മാർഗനിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തി സ്വന്തം തീരുമാനങ്ങൾ എടുത്ത DGP ലോക്നാഥ് ബെഹ്റയെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി ഒരു അന്വേഷണം നടത്താൻ കേരള സർക്കാർ തയ്യാറാവുമോ എന്നാണ് ജനം ചോദിക്കുന്നത്. DGP നേരിട്ട് നിയമിച്ച കോൺസുലേറ്റിലെ ജനറലിന്റെ ഗൺമാന് സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കുണ്ടോ എന്ന് NIA അന്വേഷിച്ചു വരികയാണ്. അങ്ങനെയാണെങ്കിൽ ആ പങ്ക് തെളിഞ്ഞാൽ DGP അതിൽ പങ്കുണ്ടോ എന്ന് സംശയത്തിന് ഇടവരും. മാത്രമല്ല ഈ സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ കോൺസുലേറ്റിലെ അറ്റാഷെ രാജ്യം വിട്ടത് സംശയാസ്പദമാണ്. അതേസമയം പല ഉന്നതരും ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവാനുണ്ടെന്ന് NIA വെളിപ്പെടുത്തി. ബാംഗ്ലൂരിൽ പ്രതികളെ സഹായിച്ച ചരൺ രമേഷ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്നും NIA വ്യക്തമാക്കി. കേരളത്തിലെ പല പ്രമുഖരുടെ പേരുകളും പ്രതികളിൽ നിന്നും NIA ലഭിച്ചിട്ടുണ്ട്. ഇവരെക്കുറിച്ചല്ല ഇനി വിശദമായ ഒരു അന്വേഷണം നടത്താനാണ് NIA തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിക്കും ഈ മന്ത്രിസഭയിലെ പല മന്ത്രിമാർക്കും നേരിട്ട് ബന്ധമുള്ള ഒരു പ്രമുഖ വ്യവസായിയുടെ പേരും ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗവുമായി ഏറ്റവും അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യവസായിയാണിത്. മാത്രമല്ല പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങൾക്ക് പോലും ഈ വ്യവസായിയുമായിട്ടുള്ള ബന്ധത്തിൽ അതൃപ്തിയുണ്ട്. ഈ വ്യവസായിക്ക് DGP ഉറ്റ ചങ്ങാത്തമുണ്ടെന്നുള്ള വാർത്ത കൂടി പുറത്തു വരുമ്പോൾ കേരളത്തിലെ നീതിബോധമുള്ള ജനങ്ങൾ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഇതിന് മറുപടി പറയേണ്ടത് കേരള സർക്കാരാണ്. സർക്കാരിൽ നിന്നും ഇതിനൊരു മറുപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേരളത്തിലെ ജനങ്ങൾ.